ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണ വിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, സിപി ഫാൻസി ഐറ്റംസ്, ദേവാസ്റ്റാർ ഹോംസ്, പുനലൂർ. ഇനി എന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുരുമ്പലൽ ഇലക്ട്രോണിക്സ്, എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുരുമ്പലൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിന്നും ശലഭം SBT ബിൽഡിംഗ്, വെളക്കുടി, കുന്നിക്കോട്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാനമന്ത്രി ദേശീയപാതയോരങ്ങളിലെ കയ്യേറ്റങ്ങൾ പെരുകുന്നു. ഇളമ്പൽ, വിളക്കുടി, കുന്നിക്കോട് ഭാഗങ്ങളിൽ കയ്യേറ്റം വ്യാപകം. മൗനം പാലിച്ച അധികൃതർ. ഇനി നമ്മുടെ ഗ്രാമങ്ങൾ ക്ഷീരഗ്രാമങ്ങൾ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏരൂരിൽ ക്ഷീരവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. അച്ചൻകോവിൽ ആനവേട്ട കേസിലെ പ്രതികളെ തെളിവെടുപ്പിനായി വനപാലകരുടെ കസ്റ്റഡിയിൽ വിട്ടു. വാർത്തകൾ വിശദമായി. ക്ഷീരഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏരൂരിൽ നടന്നു. ക്ഷീരവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ പാലുൽപാദനത്തിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷീരഗ്രാമ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ആദ്യഘട്ടത്തിൽ കൊല്ലം ജില്ലയിലെ ഏരൂർ, കോട്ടയം ജില്ലയിലെ ഉദയനാപുരം, തൃശൂർ ജില്ലയിലെ വെള്ളാങ്ങല്ലൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ആരംഭിക്കുന്ന പദ്ധതി പിന്നീട് കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കും. ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. രണ്ടു വർഷം കൊണ്ട് പാലിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നും ഇതിനായി ക്ഷീരഗ്രാമ പദ്ധതിയിലൂടെ ഒരു സമഗ്ര പാക്കേജാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. രണ്ടു വർഷം കൊണ്ട് പാലിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഗവൺമെന്റിന്. അതിന് ഒരു യോജിച്ച മുന്നേറ്റം ആവശ്യമാണ്. ഗവൺമെന്റും ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ക്ഷീര കർഷകര്, ക്ഷീര സംഘങ്ങൾ, തദ്ദേശ ഭരണ സ്ഥാപനം, ഇത്രയും വിഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു യോജിച്ച മുന്നേറ്റം നടത്തിയ പാലിന്റെ കാര്യത്തിൽ രണ്ടു വർഷം കൊണ്ട് സ്വയം പര്യാപ്തത നേടാം എന്നാണ് പ്രതീക്ഷ. 2, 5, 10 വീതം പശു കിടാരി യൂണിറ്റിന് ധനസഹായം, കന്നുകാലികൾക്ക് സൗജന്യ നിരക്കിൽ ഇൻഷുറൻസ് പരിരക്ഷ, കടാശ്വാസ ധനസഹായം, സൗജന്യ നിരക്കിൽ കറവയന്ത്രം തുടങ്ങി ഒട്ടേറെ പദ്ധതികളാണ് ക്ഷീരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജഗദമ്മച്ചീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു കെ സി, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR ബാലചന്ദ്രൻ, ഏരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സന്തോഷ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ബാഹുലേയൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. കാവ്യദിനാഘോഷത്തിന്റെ ഭാഗമായി ജനകീയ കവിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ കവിയരംഗ് സംഘടിപ്പിച്ചു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സാന്ത്വന സംഗീതം പരിപാടിയുടെ ഭാഗമായി കൂടിയാണ് കവിയരംഗ് സംഘടിപ്പിച്ചത്. കാവ്യാലാപനം അഞ്ചൽ വീഡിയോയും കവയിത്രിയുമായ സൗമ്യ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചിരിച്ചു ചൊല്ലി
ജനകീയ കവിതാവേദി പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷനായിരുന്നു. സി വി വിജയകുമാർ, ഡോക്ടർ മിനി, ആറ്റുവാശേരി സുകുമാരപിള്ള, മലവിള ശശി, ജ്യോതിലക്ഷ്മി മൈനാഗപ്പള്ളി, രമാ ബാലചന്ദ്രൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർഷ ആമുഖ സന്ദേശം നൽകി. ജനകീയ കവിതാവേദി സെക്രട്ടറി ഡാനിയൽ ജോൺ സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ആടുകളുടെ വിതരണം നടന്നു. പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ആടുകളെ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ നിർവഹിച്ചു. ഫലപ്രദമായി ഈ പദ്ധതി ഒരു പൈസയും ചോർന്നു പോകാതെ ഗുണഭോക്താക്കൾക്ക് പരമാവധി പ്രയോജനം കിട്ടുന്നതുപോലെ ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നതിന്റെ പൂർണ്ണമായ അതിന്റെ ക്രെഡിറ്റ് ഓമനക്കുട്ട സാറിനും ശ്രീ റഹീമിനും ഉള്ളതാണ്. ജനങ്ങൾക്ക് വലിയ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള പദ്ധതികൾ വരും വർഷവും ഏറ്റെടുക്കും നഗരസഭ എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഓമനക്കുട്ടൻ സ്വാഗതം ആശംസിച്ചു. വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുഭാഷ് ജി നാഥ്, അംജദ് ബിനു, ലളിതമ്മ, കൌൺസിലർമാരായ അബ്ദുൾ റഹീം, കെ എ ലത്തീഫ്, കെ രാജശേഖരൻ, സുബിരാജ്, ജി ജയപ്രകാശ്, സാറാമ്മ തോമസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വെറ്റിനറി ഡോക്ടർ കെ എൽ തോമസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കമ്പുകഞ്ചേരി വഴി പത്തനാപുരത്തേക്കുള്ള നിർത്തിവച്ച കെ എസ് ആർ ടി സി സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ നേതൃത്വത്തിൽ നാട്ടുകാർ എ ടി ഒയെ തടഞ്ഞുവച്ചു. ഏപ്രിൽ 2 മുതൽ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന ഉറപ്പ് നൽകിയതിനു ശേഷമാണ് സമരം അവസാനിച്ചത്. പിറവന്തൂർ, എലിക്കാട്ടൂർ, കമ്പുകഞ്ചേരി വഴി പത്തനാപുരത്തേക്കുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ നിർത്തലാക്കിയിട്ട് മാസങ്ങളായി. നിർത്തലാക്കിയ ഈ സർവീസുകൾ പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ടാണ് സി പി ഐ നേതൃത്വത്തിൽ നാട്ടുകാർ പുനലൂർ എ ടി ഒയെ ഉപരോധിച്ചത്. കാരണം 10-40 വർഷമായ കമ്പുകഞ്ചേരി ബസ് സർവീസ് പലതും കളക്ഷൻ ഇല്ലെന്ന് പറയുന്ന പേരിൽ, കണ്ടക്ടർ ഇല്ലെന്ന് പറയുന്ന പേരിൽ, ഡ്രൈവർ ഇല്ല എന്ന് പറയുന്ന പേരിൽ എല്ലാം ബസ് സർവീസ് ഡിസോർഡർ ആക്കിയിരിക്കുക. കഴിഞ്ഞ 42 വർഷമായി ഓടിക്കൊണ്ടിരുന്ന സ്റ്റേ ബസ്സാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നോക്കുന്നത്. 1977 ആരംഭിച്ച ബസ് സർവീസ് ഇപ്പോൾ സ്റ്റേ ബസ് നിർത്തി. അതുപോലെ തന്നെ 1:30 ഇവിടെ നിന്നും നല്ല ശരിക്കും 10-50 പേര് യാത്രക്കാരായിട്ട് 1:30 പുള്ളൂർ കെ എസ് ആർ ടി സി സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരുന്ന ബസ് ഇപ്പോൾ മാസങ്ങളായി നിർത്തിവിട്ടി. അതുപോലെ രാവിലെ 7:20 ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്ന സ്കൂൾ കുട്ടികളും ജോലിക്ക് പോകുന്നവരും എല്ലാം പോയിക്കൊണ്ടിരുന്ന ബസ് നിർത്തി. അതുപോലെ അവിടെ നിന്ന് വൈകിട്ട് ഇങ്ങോട്ട് സ്കൂൾ കുട്ടികൾക്ക് വരാൻ സൗകര്യത്തിനുണ്ടായിരുന്ന ബസ് നിർത്തി. അങ്ങനെ അതായത് പുനലൂരിൽ നിന്നുള്ള ബസ് കയറുന്ന മുക്കടവ്, എലിക്കാടൂർ, പിന്നെ കമ്പുഞ്ചേരി, ചേകം, കിടക്കേമുറി എന്നീ ഭാഗങ്ങളിലുള്ള യാത്രക്കാർ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇവിടുത്തെ നിരുത്തരവാദപരമായ പ്രവർത്തനം കൊണ്ട് തന്നെ സമയത്ത് ഓടിക്കൊണ്ടിരുന്ന ബസ് സമയത്ത് വിടാതെ 15-20 1/2 മണിക്കൂറും കഴിഞ്ഞാണ് ഇവിടുന്ന് ബസ് വിടുന്നത്. ആൾക്കാർ ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്ന് കാത്തു നിന്ന് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നിൽക്കും. ഇവിടെ അന്വേഷിക്കുമ്പോൾ ബസ്സില്ല, ഡ്രൈവറില്ല, അല്ലെങ്കിൽ കണ്ടക്ടറില്ല എന്ന് പറഞ്ഞ് ആൾക്കാർ ഇറങ്ങി ഏതായാലും സൗകര്യം അനുസരിച്ച് അങ്ങ് പോകും. വർഷങ്ങളായി നടന്നു വന്ന സ്റ്റേ ബസ് ഉൾപ്പെടെയുള്ള സർവീസുകളാണ് കളക്ഷൻ കുറവും ജീവനക്കാരുടെ അഭാവവും മൂലം കെ എസ് ആർ ടി സി നിർത്തലാക്കിയത്. ഇത് ഉൾപ്രദേശത്തുള്ള യാത്രികരെ ഏറെ ദുരിതത്തിലുമാക്കി. ഈ സാഹചര്യത്തിലാണ് സി പി ഐ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 10:30 പ്രതിഷേധക്കാരെത്തി എ ടി ഒയെ ഉപരോധിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ചർച്ചയിൽ ഏപ്രിൽ 2 മുതൽ നിർത്തലാക്കിയ സർവീസുകൾ പുനരാരംഭിക്കാം എന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ വാസുദേവൻ, പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത രാജേഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽഫോൺസ രാജു, രാധാകൃഷ്ണൻ, ഓമനക്കുട്ടൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ്ഡ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ക്വാളിഫൈഡ് ടീച്ചേഴ്സ്, വെൽ എക്വിപ്ഡ് ലൈബ്രറി ആൻഡ് ലാബ്സ്, Thank you.
ക്ലാസ്, കിഡ്സ് സെക്ഷൻ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiri Central School, Idaman 34. Managed by Pushpagiri Educational and Charitable Trust. City Aluminium Traders, Chemandur, Punalur. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലുമിനിയം ട്രേഡേഴ്സ് പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലുമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, പി വി സി ഡോർ, പി വി സി സീലിംഗ്, കിച്ചൺ കബോർഡ് അക്സസറീസ്, ബാത്റൂം ഡോർസ്, കൂടാതെ എല്ലാവിധ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. വി ഓഫർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ. സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. ഫോൺ 0475 220 357 9745 208. അതാ ബുദ്ധി, എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങും. അതാ ബുദ്ധി, ഇടിമണ്ണിക്കൽ ജുവല്ലറി. അതാ ബുദ്ധി, ഇടിമണ്ണിക്കൽ ജുവല്ലറി. പുന്നലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, എം എൽ എ റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെഡ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കജാറിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. ഹരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗൂഡ്സ്. വിവിധ ഇനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് എ സിയുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, എം എൽ എ റോഡ്, പുനലൂർ. ഫോൺ 0475 222205 99 46 97 7578. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. പിന്നെ ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെറ്റ്. പവിത്രമായ സ്വർണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ദേശീയപാതയോരത്ത് ദിനം പ്രതി കയ്യേറ്റങ്ങൾ പെരുകുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണ്. വിളക്കുടി, ഇളമ്പൽ, കുന്നിക്കോട് ഭാഗങ്ങളിലാണ് കയ്യേറ്റം വ്യാപകമാകുന്നത്. കൊല്ലം, തിരുമംഗലം ദേശീയപാതയോരത്ത്, വിളക്കുടി, കുന്നിക്കോട്, ഇളമ്പൽ ഭാഗങ്ങളിൽ കയ്യേറ്റങ്ങൾ വ്യാപകമാകുമ്പോഴും അധികൃതർ മൌനം പാലിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളും പരസ്യബോർഡുകളും ടാറിനോടൊപ്പം തന്നെ ഇറക്കി വച്ചിരിക്കുന്ന അവസ്ഥയിലാണ് പ്രദേശം. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതവും ഏറെ ദുഷ്കരമായി. വശമില്ലാതെ വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ അകപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. പഞ്ചായത്ത് റോഡിന് വശം പോലും കയ്യേറിയാൽ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കും. എന്നാൽ ദേശീയപാതയ്ക്ക് ഇപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്റർലോക്ക് വാഗി കുന്നിക്കോട് പട്ടണത്തിൽ കാൽനടയാത്രികർക്ക് പ്രത്യേക പാതയൊരുക്കിയിട്ടുണ്ടെങ്കിലും അവിടങ്ങളെല്ലാം വാഹന പാർക്കിങ്ങിനായി സ്ഥലം പിടിച്ചു. ഇതോടെ ഇതുവഴിയുള്ള കാൽനടയാത്രയും ഏറെ ദുഷ്കരമായി. പട്ടണത്തിലെ മിക്ക കടകളും റോഡിനോടൊപ്പം തന്നെ ഇറക്കിയിരിക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ ഇതൊന്നും ദേശീയപാത അധികൃതർ കണ്ട മട്ടില്ല. ദേശീയപാതയോരത്തെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നെങ്കിലും ഇതൊക്കെ വാർത്തയായി മാത്രം അവശേഷിച്ചു. ഇത്തരത്തിൽ ദേശീയപാത കയ്യേറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ
ദേശീയപാത വികസനത്തിന് സ്ഥലമേറ്റെടുപ്പ് ഏറെ ദുഷ്കരമാകും. ദേശീയപാത വികസനത്തിനായി മുറവിളി കൂട്ടുന്ന പ്രാദേശിക ജനപ്രതിനിധികൾ പോലും ഇതൊന്നും കണ്ട മട്ടില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി ദേശീയപാതയുടെ വികസനം കടലാസിൽ മാത്രം ഒതുങ്ങുന്നു. ദേശീയപാതയോരത്തെ അനധികൃത പാർക്കിംഗും ഏറെ ഗതാഗത കുരുക്കിന് വഴിവെക്കുന്നുണ്ട്. മിക്ക വ്യാപാര സ്ഥാപനങ്ങളുടെയും പാർക്കിംഗ് റോഡിനോട് ചേർന്നായതും യാത്ര ഏറെ ദുരിതത്തിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഏരൂരിൽ സഹകരണ അരിക്കടയ്ക്ക് തുടക്കമായി. വനമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു അരിക്കട ഉദ്ഘാടനം ചെയ്തു. ഏരൂർ കോഓപ്പറേറ്റീവ് ബാങ്കാണ് ഏരൂർ ജംഗ്ഷന് സമീപത്ത് സഹകരണ അരിക്കടയ്ക്ക് തുടക്കം കുറിച്ചത്. 5 കിലോ അരിയാണ് സഹകരണ അരിക്കട വഴി ലഭിക്കുന്നത്. 25 രൂപയാണ് 1 കിലോഗ്രാം അരിയുടെ വില. വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വലിയ വരൾച്ചയും അതുപോലെ തന്നെ നോട്ട് പിൻവലിക്കൽ നടപടി തുടങ്ങിയിട്ടുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് ആന്ധ്രയിലും മറ്റുമുണ്ടായിട്ടുള്ള ചില സംഭവങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ അരിക്ക് വൻതോതിലുള്ള വിലവർത്തനം ഉണ്ടായ സാഹചര്യത്തിൽ വില നിലവാരം പിടിച്ചു നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് സബ്സിഡി കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ തുക കൊടുത്തുകൊണ്ട് നമ്മുടെ കൺസ്യൂമർ ഫണ്ടും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡോൺ വി രാജ് അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജഗദമ്മ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു കെസി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ലൈവ് വാർത്ത അഞ്ചൽ. പുനലൂർ തൂക്കുപാലം സന്ദർശിക്കാനെത്തിയവർക്ക് വൈദ്യുതാഘാതമേറ്റ സംഭവത്തിൽ ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. പരസ്യബോർഡും തെരുവുവിളക്കും സ്ഥാപിച്ചിരിക്കുന്ന തൂണുകളിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശി ധനുഷിനും ടിബി ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർ ബിജുവിനുമാണ് വൈദ്യുതാഘാതമേറ്റത്. തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഏജൻസിയുടെ ജീവനക്കാർ കഴിഞ്ഞ ദിവസം എല്ലാ സ്റ്റീൽ തൂണുകളും വൈദ്യുതി കണക്ഷനുകളും പരിശോധിച്ചു. വലിയ പാലത്തിന്റെ തൂക്കുപാലത്തിനഭിമുഖമായ കൈവരി സ്ഥിതി ചെയ്യുന്ന വശത്തെ കിഴക്കുഭാഗത്തു നിന്ന് രണ്ടാമത്തെ തൂണിൽ വയർ പൊട്ടി തൂണിനോട് ചേർന്നിരുന്നതാണ് വൈദ്യുതാഘാതമേൽക്കാൻ കാരണമെന്ന് കണ്ടെത്തി. മഴ പെയ്ത് തൂണും കൈവരിയും നനഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം എല്ലാ തൂണുകളിലും ബൾബുകളിൽ വയറുകൾ ഘടിപ്പിച്ചിരുന്ന ഭാഗം കൃത്യമാണോ എന്നും പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. അഞ്ചൽ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ മേഖലയിൽ ലഹരിമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് അഞ്ചൽ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ചൂരക്കുളം കോളനിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ നിന്നും മദ്യത്തിന്റെയും ലഹരിമരുന്നിന്റെയും ഉപയോഗം പരമാവധി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ക്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബവും നമ്മുടെ പ്രദേശവും വളരെ വലിയൊരു വിപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരാൾ പറയാതെ തന്നെ അറിയാവുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും, പ്രത്യേകിച്ച് അമ്മമാർ. അതുകൊണ്ട് തന്നെയാകണം ഇതുപോലെയുള്ള പരിപാടികളിൽ കൂടുതലായും എത്തിച്ചേരുന്നത് സ്ത്രീജനങ്ങളാണ്. റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സിബി വിജയൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രാജേശ്വരി സതീശൻ അധ്യക്ഷനായ ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാരൻ നായർ സ്വാഗതവും എക്സൈസ് ഇൻസ്പെക്ടർ ബി അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ലൈവ് വാർത്ത അഞ്ചൽ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലുമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലുമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, കൂടാതെ എല്ലാവിധ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലുമിനിയം. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാതരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്,
ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ് പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. 2 മാസത്തിന് മുമ്പാണ് ഈ സോറിയാസിസ് അറിയുന്നത്. 6 മാസം മുമ്പ് ഇത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞു വരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഗൾഫിൽ വെച്ച് അവിടെ ആലന്നൂർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും ഗ്രീമും അതും ഇതെല്ലാം 19,000 രൂപ അങ്ങനെ അവിടെ ചിലവായി. ശരീരം മൊത്തം പൊങ്ങി പൊറുപുറത്ത് നാശമായി. നീരും കൊണ്ട് കടക്കാനും വയ്യ. ആന്തരഭാഗം മൊത്തം കയറി വീർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട് കയറി നേഴ്സ് പറഞ്ഞ് സോറിയാസിൻ്റെ ആണ്. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാണ് ഈ ഡോക്ടറെ കണ്ട്. ഇപ്പം 45 ദിവസം കൊണ്ട് പരിപൂർണ സുഖമായി. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഫോൺ 0475-235-4777. KCB ഓഫീസിന് സമീപം, ഷാലിമാർ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഫോൺ 8086-83-7777. ഇന്ത്യയിലും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ആയുർവേദ പഞ്ചകർമ്മ നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, പത്തനാപുരം, കരുനാഗപ്പള്ളി. അച്ചൻകോവിൽ ആനവേട്ട കേസിലെ പ്രതികളെ തെളിവെടുപ്പിനായി വനപാലകരുടെ കസ്റ്റഡിയിൽ വിട്ടു. തമിഴ്നാട്ടിൽ ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന കുടുംബത്തെ ലോറി ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിലെയും പ്രതികളാണ് ഇവർ. അച്ചൻകോവിലെ ആനവേട്ട കേസിൽ പ്രതികളായ തമിഴ്നാട് ചെങ്കോട്ട കുർക്കുടി സ്വദേശികളായ നവാസ് ഖാൻ, മഹേഷ്, ഉദയൻ എന്നിവരെയാണ് വനപാലകരുടെ കസ്റ്റഡിയിൽ വിട്ടത്. പുനലൂർ വനംകോടതിയാണ് 2 ദിവസത്തേക്ക് പ്രതികളെ ആര്യങ്കാവ് ഫോറസ്റ്റ് ഓഫീസറുടെ കസ്റ്റഡിയിൽ വിട്ടത്. തമിഴ്നാട്ടിൽ ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുടുംബത്തെ ലോറിയിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെയും ഈ കേസിലെ സാക്ഷിയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന കേസിലെയും പ്രതികളാണിവർ. ഈ കേസിൽ ഒളിവിൽ കഴിഞ്ഞപ്പോഴാണ് അച്ചൻകോവിൽ വനത്തിൽ വെച്ച് ഇവർ ആനയെ വെടിവെച്ചത്. തോക്ക് മേക്കര പശുക്കിടാവ് തേരി ഭാഗത്ത് ഒളിപ്പിച്ചെന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. വെടിവെച്ചെങ്കിലും ആന ഓടിപ്പോവുകയായിരുന്നു അത്രേ. ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ പ്രൊഡക്ഷൻ വാറന്റ് ഉപയോഗിച്ചാണ് പുനലൂർ കോടതിയിൽ ഹാജരാക്കിയത്. കടമാൻപാറ തോട്ടത്തിൽ നിന്നും ചന്ദനമരം മോഷ്ടിച്ച കേസിലും ഇവർ പ്രതികളാണ്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന തങ്കദുരെ നിലവിൽ മറ്റൊരു കേസിൽ കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. തെളിവെടുപ്പിന് ശേഷം വീണ്ടും പ്രതികളെ പുനലൂർ വനംകോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിനോദസഞ്ചാരത്തിന്റെ അനന്ത സാധ്യതകളുമായി ഏരൂർ കുടുക്കത്ത് പറ. സഞ്ചാരികൾക്കായി വിപുലമായ സൌകര്യങ്ങളാണ് ഇവിടെ ഒരുങ്ങുന്നത്. മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ അന്നത്തെ ടൂറിസം ഡയറക്ടർ KG മോഹൻബാബുവുമായി പാറ സന്ദർശിക്കുകയും ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസനം സാധ്യമാക്കാം എന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. തുടർന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജുവിന്റെ നേതൃത്വത്തിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും സംഘവും സ്ഥലം സന്ദർശിക്കുകയും തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയും ചെയ്തു. NK പ്രേമേന്ദ്രൻ MP മുൻകൈയെടുത്ത് അലയമൺ ഗ്രാമപഞ്ചായത്തിനെ സൻസദ് ആദർശ ഗ്രാമയോജന പഞ്ചായത്തായി തെരഞ്ഞെടുക്കുകയും ചെയ്തതോടെ കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ച് കുടുക്കത്തുപാറയിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്ന് MP ഉറപ്പു നൽകിയിരുന്നു. പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു വനംവകുപ്പ് മന്ത്രിയായതോടെ വികസനം ദ്രുതഗതിയിലായി. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന പടുകൂറ്റൻ പാറ, ഇതിന്റെ വശങ്ങളിലായി ചിറവുകൾ വിടർത്തി നിൽക്കുന്ന മറ്റനേകം പാറകൾ, അവയ്ക്കിടയിൽ അപൂർവങ്ങളായ വൃക്ഷങ്ങൾ, താഴ്വരയിൽ നിറഞ്ഞു നിൽക്കുന്ന കാടിന്റെ വശ്യത, തികച്ചും നൈസർഗികമായ ഭൂപ്രകൃതി, മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്ന കാനനഭംഗിയും ദൂരക്കാഴ്ചകളും ആസ്വദിക്കാനായി പാറക്കൂട്ടങ്ങളുടെ വശങ്ങളിൽ സുരക്ഷിത വേലികൾ നിർമ്മിച്ചു കഴിഞ്ഞു. സഞ്ചാരികൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി 5 ഏക്കർ സ്ഥലം ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ വിട്ടുകൊടുക്കാനുള്ള നടപടികളും പൂർത്തിയായി വരുന്നു. സമീപഭാവിയിൽ തന്നെ കുടുക്കത്തുപാറ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചേക്കാം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ ഗവൺമെന്റ് LPGS 128th വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബാലോത്സവവും നടന്നു.
പുനലൂർ ഗവൺമെന്റ് എൽ പി ജി എസ് സ്കൂളിന്റെ 128-ാമത് വാർഷികാഘോഷവും ബാലോത്സവവുമാണ് 20-21 തീയതികളിലായി സംഘടിപ്പിച്ചത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജിറ അധ്യക്ഷയായി. ഹെഡ്മിസ്ട്രസ് പത്മകുമാരി കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് സുജാത കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഷിക ആഘോഷങ്ങളുടെയും ലാംഗ്വേജ് ലാബിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ നിർവഹിച്ചു. പൂക്കൾ കുട്ടികൾ കൃഷിയേറ്റ് എന്ന് പറഞ്ഞാൽ രക്ഷകർത്താക്കളുടെ സഹായികളാണ്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പൂക്കൾ കൃഷി ചെയ്യും, അത് മുനിസിപ്പാലിറ്റി എടുക്കാൻ പറഞ്ഞ പദ്ധതി നമുക്ക് ആലോചിക്കും. അവരുടെ പദ്ധതി വളരെ നല്ല ഒരു കാര്യമാണ്. നമുക്കിപ്പോ നിങ്ങൾ കാണേണ്ടത് ഇപ്പൊ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ, കുടിവെള്ളം സംരക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ ജനങ്ങൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോവുകയാണ്. പണ്ടുള്ള കാലമല്ല ഇന്ന് എന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് മനുഷ്യ ജീവിതം തന്നെ വലിയ പട്ടണങ്ങളിൽ അസാധ്യമായി വരികയാണ്. റവന്യൂ ജില്ലാ, സബ് ജില്ലാ, സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിലും കലോത്സവത്തിലും വിജയികളായ വിദ്യാർത്ഥികൾക്ക് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ് പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ആർ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് PTA ഏർപ്പെടുത്തിയ പുരസ്കാരം വാർഡ് കൌൺസിലർ സുരേന്ദ്രനാഥ തിലകൻ വിതരണം ചെയ്തു. പുനലൂർ ജനമൈത്രി പോലീസ് കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ വി ജോർജ് കുട്ടി, സെന്റ് തോമസ് ഹോസ്പിറ്റലിലെ ഡോക്ടറും പൂർവ്വ വിദ്യാർത്ഥിയുമായ രഞ്ജിത് തോമസ്, ദീപു എസ്, സുനിൽ എസ്, ഹസീന എ, സുനിതാദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാടൻപാട്ടുകളുടെ അവതരണമായ നാട്ടരങ്ങം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പുനലൂർ. ദേശീയപാതയോരങ്ങളിലെ കയ്യേറ്റങ്ങൾ പെരുകുന്നു. ഇളമ്പൽ, വിളക്കുടി, കുന്നിക്കോട് ഭാഗങ്ങളിൽ കയ്യേറ്റം വ്യാപകം. മൗനം പാലിച്ച അധികൃതർ. ഇനി നമ്മുടെ ഗ്രാമങ്ങൾ ക്ഷീരഗ്രാമങ്ങൾ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏരൂരിൽ ക്ഷീരവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. അച്ചൻകോവിൽ ആനവേട്ട കേസിലെ പ്രതികളെ തെളിവെടുപ്പിനായി വനപാലകരുടെ കസ്റ്റഡിയിൽ വിട്ടു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livewartha.com സന്ദർശിക്കുക. നമസ്കാരം.